ഹലോ, അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കാനല്ലേ? ഞാൻ ആ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ സെഷൻ എപ്പോഴാണ് ഇടുന്നേ, നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് എനിക്കറിയാം. ഞാൻ ഇടാൻ ഇച്ചിരി ലാഗ് ആയത്. ഇത് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമേ പഠിക്കുകയുള്ളൂ. അപ്പൊ കുറെ പേര് ചോദിച്ചു സീലിംഗ് സിസ്റ്റം എടുത്ത് ഒഴിവാക്കി ഒഴിവാക്കി ഒന്ന് ശ്രദ്ധിച്ചേക്കാട്ടോ മക്കളെ. സീലിംഗ് സിസ്റ്റം ഒഴിവാക്കിയിട്ടില്ല, പക്ഷേ നമുക്ക് നേരത്തെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇപ്പൊ നമുക്കൊരു എന്താ എട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊരു നാല് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയായിരിക്കും, അല്ലെങ്കിൽ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതിയായിരിക്കും അല്ലെ. ആൻസർ എനി ഫൈവ് അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. പക്ഷേ കഴിഞ്ഞ നിങ്ങളുടെ ഫിഫ്ത് സെമസ്റ്ററിൽ നിങ്ങളുടെ സൂപ്പർ സീനിയേഴ്സിന്റെ ഒരു സോറി നിങ്ങളുടെ സീനിയേഴ്സിന്റെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സീലിംഗ് സിസ്റ്റം ഉണ്ട്, പക്ഷേ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് കാര്യം ഓക്കെ. അപ്പം ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കിട്ടുന്നത് ഇപ്പം 30 ആണെന്ന് വെക്കുക. അപ്പം നിങ്ങൾ എന്താണ് 6 ക്വസ്റ്റ്യൻസ് എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കണം, പക്ഷേ 7-ാമത്തെ ക്വസ്റ്റ്യനും കൂടി അറ്റൻഡ് ചെയ്യണം എന്നാണ് അതിൽ എഴുതിയേക്കുന്നത്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് സമയം കിട്ടിയില്ല, നിങ്ങൾ 6 ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ പക്കയാണെന്ന് വിചാരിക്കുക, അത് നിങ്ങൾ ഫുൾ കറക്റ്റ് ആയിട്ടാണ് നിങ്ങൾ 6 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 30 മാർക്ക് മാക്സിമം വീഴുന്ന മാർക്ക്. ഇപ്പൊ പാർട്ട് ബിയിൽ സീലിംഗിൽ 30 മാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 7 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു, മാക്സിമം മാർക്ക് 6 ക്വസ്റ്റ്യൻസിൽ കിട്ടുന്ന എത്ര മാർക്കാണ്? 30 മാർക്കാണ് കിട്ടുന്നത്. ആ 30 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താണ് കുറച്ചധികം എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചേ എഴുതിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ 7-ാമത്തെ ക്വസ്റ്റ്യൻ കൂടി അറ്റൻഡ് ചെയ്തിട്ടേണ്ടി വരും. സോ നമുക്ക് ഇവിടെ വേസ്റ്റ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് ഇല്ല. അതായത് എക്സ്ട്രാ ഒരുപാട് ക്വസ്റ്റ്യൻസ് വാരി കോരി തരുന്ന ആ ഒരു സിസ്റ്റം യൂണിവേഴ്സിറ്റി നിർത്തിയിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് എക്സാമിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും. സോ ഒരു സോ ആസ് ഇഫ് നൗ നിങ്ങളുടെ സീനിയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരുപാട് നേരത്തെ നിങ്ങൾക്ക് ഞാൻ ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ സെഷൻ ഇട്ട് തരാനുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ പഠിക്കുക. വളരെ എളുപ്പമാണ് തേർഡ് സെമസ്റ്ററിൽ. അപ്പൊ സ്റ്റാറ്റി ആണെങ്കിലും തിയറി പോർഷൻസ് നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. ഫിസിയോളജി ആണെങ്കിലും കാണുമ്പോൾ ഒരുപാട് പാത്വേസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും എളുപ്പമാണ്. സൈക്കോളജി പിന്നെ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, സൈക്കോളജി നല്ല എളുപ്പമാണ്. പിന്നെയും എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നതും പാട് വരുന്നതും ഫിസിയോളജി ആയിരിക്കും. സ്റ്റാറ്റി അത്ര വലിയ പ്രശ്നമുള്ള സംഭവമല്ല തേർഡ് സെമ്മിലുള്ളത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസോ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ പഠിക്കാം. നമ്മുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ, അപ്പം അത് പഠിക്കാം. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ വീഡിയോയുടെ ഫസ്റ്റ് ക്ലാസ് സൈക്കോളജിയിലാണ്. അപ്പോൾ ഇത് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. രജിസ്റ്റേർഡ് എന്നോ അൺരജിസ്റ്റേർഡ് അങ്ങനെ ഒന്നുമില്ല, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. സ്റ്റാറ്റിയുടെയും ഫിസിയോളജിയുടെയും വീഡിയോസ് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ അക്സസബിൾ ആയിരിക്കും കേട്ടോ. അപ്പം അതിലായിരിക്കും അപ്ലോഡ് ചെയ്യേണ്ടാവുക. അതിൽ കയറി നിങ്ങളത് കാണുക. സൈക്കോളജി വീഡിയോസ് എല്ലാവരിലോട്ടും എത്തിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് നേരെ കടക്കുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെയാണുള്ളത്? നിങ്ങൾക്ക് കുറെ സ്കെയിൽസ് ഉണ്ട്, സ്കെയിൽ ഓഫ് മെഷർമെന്റ്സ് ഉണ്ട്. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. 4 സ്കെയിൽസ് ഉണ്ടല്ലോ, നോമിനൽ ഓപ്പണൽ, അത് ഒന്ന് നോക്കുക. അതിന്റെ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചിരിക്കുക. ഏതെങ്കിലും ഒരു സ്കെയിൽ ചിലപ്പോൾ 3 മാർക്സിനോ അല്ലെങ്കിൽ ഇത് 4 എണ്ണം കൂടെ 5 മാർക്സിനോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എളുപ്പമാണ് അല്ലേ, എളുപ്പമാണ്. നോമിനൽ എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ, അക്കോർഡിംഗ് ടു ദ നെയിം ആണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഐഡന്റിഫിക്കേഷന് വേണ്ടി, ഒരു ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് നോമിനൽ സ്കെയിൽ ഉള്ളത് അല്ലെ. ഓർഡിനൽ കറക്റ്റ് ഓർഡറിലാണ്, അങ്ങനെ നമ്മൾ ഓരോന്നും വളരെ വൃത്തിയായിട്ട് നിങ്ങൾ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പോയിരുന്നൊന്ന് കാണുക, ആ സ്കെയിൽസ് ഒന്ന് പഠിക്കുക. അതിന് പിന്നെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മാർക്സ് നമ്മുടെ വെബേഴ്സ് ലോയും ഫെഷനേഴ്സ് ലോയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ഡെഫിനിഷൻ പഠിക്കുക, അതിന്റെ ഇക്വേഷനും പഠിക്കുക. ഓക്കെ, വെബേഴ്സ് ലോ ഫെഷനേഴ്സ് ലോ പഠിക്കണം. പിന്നെ മക്കളെ സൈക്കോഫിസിക്സ്, സൈക്കോഫിസിക്സ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു എന്താണ് മൊഡ്യൂളിൽ കിടപ്പുണ്ട്. ആ ഒരു അതിൻ്റെ ഒരു ഡെഫിനേഷൻ പഠിക്കുക. 3 മാർക്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് സൈക്കോഫിസിക്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ അല്ലാതെ പറയുവാണെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ ചാൻസ് വരുന്നത് നമ്മുടെ എന്താണ് അബ്സല്യൂട്ട് സീറോ, 3 മാർക്സ് ചോദിക്കാം. 3 മാർക്സ് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ആർബിട്രറി 0 പോയിന്റ് എന്താണ്, അബ്സല്യൂട്ട് 0. അപ്പം ആ ഒരു കീ ടേംസിൽ, ഈ കീ ടേംസ് എടുത്ത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല, കാരണം നമ്മൾ മൊത്തത്തിലായിരിക്കും പഠിച്ചു വരുന്നത്. അപ്പൊ കീ ടേംസ് ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആർബിട്രറി 0, അബ്സല്യൂട്ട് 0 അതൊക്കെ പഠിക്കുക. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞത്, സൈക്കോഫിസിക്സ് എഴുതിയെടുക്കാട്ടോ, ഒരു പെൻ പേപ്പർ ആയിട്ട് ഇരിക്കുക. സൈക്കോഫിസിക്സ് പഠിക്കുക, വെബേഴ്സിലോ ഫെഷനേഴ്സിലോ, അതുപോലെ തന്നെ എന്താണ് 4 സ്കെയിൽസ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കുക.
പിന്നെ നിങ്ങൾ പൊതുവായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് സ്റ്റാറ്റിയിലും ഹെൽപ്പ് ചെയ്യും സൈക്കോളജിയിലും ഹെൽപ്പ് ചെയ്യും സാമ്പിളിംഗ് എന്താണ് സാമ്പിളിംഗ് എന്ന് പഠിച്ചിരിക്കുക ക്വസ്റ്റനെയർ എന്താണെന്ന് പഠിച്ചിരിക്കുക ഇത് സ്റ്റാറ്റിയിലും സൈക്കോളജിയിലും ചോദിക്കാറുണ്ട് ക്വസ്റ്റനെയർസ് എന്താണ് സാമ്പിളിംഗ് എന്താണ് അത് ഹൈപ്പോത്തിസിസ് എന്താണ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ് ഇതൊക്കെ നിങ്ങൾ എന്തിരിക്കണം അറിഞ്ഞിരിക്കണം അപ്പം എനിക്ക് തോന്നുന്നു സൈക്കോളജിയിൽ നിങ്ങൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സ്റ്റാറ്റിയിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ ഇതൊക്കെ 3 മാർക്സിന് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ വരുമ്പോഴത്തേനും നമ്മുടെ വാലിഡിറ്റി റിലയബിലിറ്റി നോംസ് നിങ്ങൾ എന്ത് പഠിച്ചില്ലെങ്കിലും ഈ 3 കാര്യങ്ങൾ പക്ക പഠിച്ചിട്ടേ പോകാവുള്ളൂ അതിൻ്റെ ടൈപ്സും കാരണം ഇത് 10 മാർക്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് 5 മാർക്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും 3 മാർക്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ 5 മാർക്ക് ക്വസ്റ്റനിൽ ടൈപ്സ് ഓഫ് വാലിഡിറ്റി അല്ലെങ്കിൽ ഡിഫൈൻ വാലിഡിറ്റി ആൻഡ് ടൈപ്സ് എന്ന് ചോദിക്കാം അത് തന്നെ 3 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഡിഫൈൻ വാലിഡിറ്റിയും 3 മാർക്സിന് ചിലപ്പോൾ ചോദിക്കും അപ്പോൾ അതുകൊണ്ട് ഈ 3 കാര്യങ്ങളും എന്ത് പഠിച്ചാലും നിങ്ങൾ എന്ത് വിട്ടാലും നോ പ്രോബ്ലം ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് അത്രയും സമയമില്ലെങ്കിൽ നിങ്ങൾ വിട്ടോളൂ എന്തെങ്കിലുമൊക്കെ പക്ഷേ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകണം മെയിനായിട്ടും വാലിഡിറ്റി റിലയബിലിറ്റി അതിൻ്റെ നോംസ് അതിൻ്റെ സബ് ടൈപ്സ് ഇമ്പോർട്ടൻ്റ് ആണ് എടുത്തെടുത്ത് പറയുകയാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഓക്കെ പിന്നെന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത് സ്റ്റാൻഡർഡൈസേഷൻ എന്താണെന്നൊന്ന് ഓർത്തിരിക്കുക ആ ചാപ്റ്ററിൽ തന്നെ ഉള്ളതാണ് സ്റ്റാൻഡർഡൈസേഷൻ പിന്നെ ഐറ്റം അനാലിസിസ് 5 മാർക്കിന് ചോദിക്കാറുണ്ട് 3 മാർക്കിനും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റിസർച്ച് ചോദിക്കാറുണ്ട് റേറ്റിംഗ് സ്കെയില് ചോദിക്കാറുണ്ട് കണ്ടന്റ് അനാലിസിസ് എന്താണെന്ന് ചോദിക്കാറുണ്ട് സോ റേറ്റിംഗ് സ്കെയിലിൻ്റെത് 5 മാർക്സിന് ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിലും ബി പ്രിപ്പയർഡ് തന്നെ പറയുള്ളൂ കേട്ടോ പ്രിപ്പയർ ആയിട്ടിരിക്കുക റേറ്റിംഗ് സ്കെയില് കണ്ടന്റ് അനാലിസിസ് ടൈപ്സ് ഓഫ് റിസർച്ചുകൾ അങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അയച്ചു തരാം അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ബോധം വരണം ഇത് ചോദിക്കോ അല്ലെങ്കിൽ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ തരുന്നത് ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓർത്തിരിക്കുക മെയിനായിട്ടും പഠിക്കേണ്ടത് റിലയബിലിറ്റി വാലിഡിറ്റി ആൻഡ് നോംസ് ആൻഡ് ഇറ്റ്സ് സബ് ടൈപ്സ് പിന്നെ ഐറ്റം അനാലിസിസ് പഠിച്ചിരിക്കുക കേട്ടോ ഓക്കെ പിന്നെ 5 മാർക്സിന് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ നോംസ് ചോദിക്കാം ഡിഫൈൻ നോംസ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ് എന്ന് ചോദിക്കാം അതുപോലെ തന്നെ റിലയബിലിറ്റി ചോദിക്കാം വാലിഡിറ്റി ചോദിക്കാം അതുപോലെ തന്നെ നമ്മുടെ എത്തിക്കൽ ഇഷ്യൂസ് സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിലുള്ള എത്തിക്കൽ ഇഷ്യൂസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് 5 മാർക്സിനും ചോദിക്കാം 10 മാർക്സിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട് സോ നിങ്ങൾ പഠിക്കുമ്പോൾ 10 മാർക്കിനായിട്ട് പഠിച്ചിട്ട് പോവുക ഓക്കെ എത്തിക്കൽ ഇഷ്യൂ 10 മാർക്കിന് പഠിച്ചിട്ട് പോകാനായിട്ട് നോക്കുക അതുപോലെ തന്നെ സൈക്കോ ഫിസിക്കൽ സ്കെയിലിംഗ് മെത്തേഡ്സ് ഫസ്റ്റ് ചാപ്റ്ററിലെ സൈക്കോ ഫിസിക്കൽ സ്കെയിലിംഗ് മെത്തേഡ്സ് 5 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു ഗുഡ് ടെസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കണം ഒരു ഗുഡ് ടെസ്റ്റ് അല്ലെ അതിന് റിലയബിലിറ്റി വേണം വാലിഡിറ്റി വേണം നമ്മൾ പഠിച്ചാണ് ഒരു ചാപ്റ്റർ ഫുള്ള് ഒരു ടെസ്റ്റ് നല്ലൊരു ടെസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അപ്പോൾ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് 5 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഹിസ്റ്ററി ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് വെരി ഇമ്പോർട്ടൻറ്റ് എസ് ഐ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം ഓക്കെ ഹിസ്റ്ററി സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിൻ്റെ ഹിസ്റ്ററി ആൻഡ് പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വരുന്നുണ്ട് ലൈക്ക് ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്താണ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്താണ് അതൊക്കെ നോക്കിയിട്ട് പോകുക എളുപ്പമാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അല്ല ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരാളുടെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ടെസ്റ്റ് ആയിരിക്കും ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഗ്രൂപ്പ് ആൾക്കാരിലായിരിക്കും വളരെ എളുപ്പമാണ് പഠിക്കാൻ അതുപോലെ തന്നെ കൾച്ചർ ഫെയർ ടെസ്റ്റും അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട് അതൊക്കെ ഒന്ന് വായിച്ചിട്ട് പോവുക അത്ത മനസ്സിലാക്കി പഠിച്ചിട്ട് പോവുക അപ്പോൾ നിങ്ങൾക്ക് ഈവൻ അവിടെ ചെന്നിരുന്ന് നിങ്ങൾക്ക് ഒന്ന് ഓർമ്മ കിട്ടുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ലാംഗ്വേജ് ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് ഈ കാണാപ്പാഠം പഠിച്ചുകൊണ്ട് പോകും അവർ പഠിച്ചിട്ട് പോയി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു പഠിച്ച കാര്യം മറന്നു പോകും സോ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കുന്ന കാര്യം നാളേക്കും കൂടി നമുക്ക് വേണ്ട കാര്യങ്ങളാണ് അപ്പം അത് ആ ഒരു രീതിയിൽ പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം നല്ല രീതിയിൽ മെമ്മറൈസ് ചെയ്യുക അപ്പം എന്താണ് റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് റിലയബിലിറ്റി അത് കൃത്യമായ രീതിയിൽ നിങ്ങളുടെ എക്സാമ്പിൾ അനുസരിച്ച് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിൻ്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഒരു കഥ പോലെ പഠിക്കുക നമ്മുടെ എന്താണ് ആൽഫ എന്താണ് ആർമി ആൽഫ ടെസ്റ്റ് ആർമി ബീറ്റ ടെസ്റ്റ് അപ്പോൾ അതൊക്കെ നമ്മളെന്താണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും കറക്റ്റായിട്ട് പഠിച്ചു പോവുക ഓക്കെ ദെൻ ഇത്രയൊക്കെയാണ് സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ളത് എളുപ്പമാണ് സൈക്കോളജി ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സസ് നടക്കുന്നതുകൊണ്ട് അതിനിടയ്ക്ക് കൺഫ്യൂഷൻ ആവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നിങ്ങളിതിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് റിലയബിലിറ്റി വാലിഡിറ്റി നോംസ് ഒരു കോംപ്രമൈസും ഇല്ല അതും പഠിക്കണം അതിൻ്റെ സബ് ടൈപ്സും പഠിക്കണം കേട്ടോ അപ്പം അത് നിങ്ങൾ വിട്ടു പോകരുത് ഒരിക്കലും വിട്ടു പോകരുത്
ഇത്രയാണ് ഇനി നിങ്ങൾക്ക് എക്സാംസ് അടുക്കുമ്പോഴത്തേനും നമ്മൾ ഒരു സെഷൻ വെക്കുന്നുണ്ട്. അത് നമ്മുടെ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നും കൂടെ നിങ്ങൾക്ക് വാം അപ്പ് ചെയ്തപ്പോൾ തരും കേട്ടോ. അപ്പം നിങ്ങൾക്ക് കോൺസെപ്റ്റുകൾ ഒന്നും കൂടെ ക്ലിയർ ആകും. അത്രയാണ് ഇതിലുള്ളത്. ഇനി നമ്മൾ തേർഡ് സെം കഴിഞ്ഞാൽ ഉടനെ ഫോർത്ത് സെമ്മിൻ്റെ എന്താ രജിസ്ട്രേഷൻ തുടങ്ങും. അപ്പോൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഫിസിയോളജി ആൻഡ് സ്റ്റാറ്റിക് വീഡിയോ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ, അവിടെ നമ്മുടെ സ്റ്റാറ്റിക് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ കാണും നിങ്ങളുടെ ബാക്കിയുള്ള വീഡിയോസ്. അവിടെ പോയി നോക്കുക, കാണുക, പഠിക്കുക കേട്ടോ. ബൈ.